വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന വട്ടവടയാണ്. വട്ടവട ഓരോ വർഷങ്ങളും പോയവർക്കറിയാം എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഈ പ്ലേസ് എന്ന്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു പ്ലേസ് ആണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ വട്ടവട പോകുന്ന റൂട്ടും അതുപോലെ അവിടുത്തെ കാഴ്ചകളാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് സൺഡേ മോർണിംഗ് 7:00 നമ്മുടെ ഈ വീക്കിനൊരു പ്രത്യേകതയുണ്ട്. സാറ്റർഡേ സൺഡേ മൺഡേ മൂന്ന് ദിവസം നമുക്ക് കണ്ടിന്യൂസ് ഹോളിഡേയ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് മൂന്നാർ ഭാഗത്തേക്ക് പോകുന്നത്. മൂന്നാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പലരും പറയുന്നത് കേൾക്കാം മൂന്നാറിൽ ചൂടാണ് തണുപ്പില്ല എന്നൊക്കെ. പലരും ഒരുപാട് ദൂരം താണ്ടി ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ പകൽ സമയത്ത് ചൂട് ശരിക്കും അവരെ ഡിസപ്പോയിന്റഡ് ആക്കുകയാണ്. അതായത് ഇവിടുത്തെ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്നാർ തുടങ്ങുന്ന മൂന്നാറിൽ നിന്നാണ്, അതായത് ഇവിടുന്നാണ് ഒരുപാട് കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ ബ്രിഡ്ജ് കയറിയിട്ട് ലെഫ്റ്റിലേക്ക് തിരിയുന്നതാണ് വട്ടവടയ്ക്കൊക്കെ പോകുന്ന റൂട്ട്. നമ്മളിപ്പോൾ പ്രോപ്പർ ടൗണിനാണ് ഉള്ളത്. ഇന്ന് ഒരുപാട് ആളുകളൊന്നുമില്ല, അതുപോലെ വണ്ടികളും വളരെ കുറവാണ്. ദേ ഇവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. ആ ബോർഡിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്നാർ തൊട്ട് വട്ടവട വരെ 44 കിലോമീറ്ററും അതുപോലെ മൂന്നാർ തൊട്ട് ടോപ്പ് സ്റ്റേഷൻ വരെ 35 കിലോമീറ്ററും. പിന്നെ മൂന്നാർ വരുന്നവരെല്ലാം മസ്റ്റായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ ഒരേ ഒരു പെട്രോൾ പമ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് തന്നെ പെട്രോളോ ഡീസലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം പോകാം. കാരണം വട്ടവട പോലുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് പെട്രോൾ പമ്പ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കിട്ടില്ല. സോ നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ മറക്കാതെ ചെയ്തിട്ട് തന്നെ വേണം പോകാൻ. ഈ കാണുന്ന സ്ഥലമാണ് ഫോട്ടോ പോയിന്റ്. നമ്മൾ പോകുന്ന യാത്രയിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഈ സ്ഥലത്താണ്. ഈ ഫോട്ടോ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ്. നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലാണ് ഇനി നിർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് വട്ടവട വരെ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ മാട്ടുപ്പെട്ടി വരെയുള്ള യാത്രയിൽ ചില കുഞ്ഞു ലൊക്കേഷൻസ് ഉണ്ട്, അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് എലിഫന്റ് പാർക്ക്. ഇവിടെ ആനപ്പുറത്ത് സഫാരിയുണ്ട്. ചെറിയൊരു ട്രയൽസിനകത്തോടെ ആനപ്പുറത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. വട്ടവട പോകുന്നവർക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറി ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ യാത്രയിൽ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ മൗണ്ട് കാർമൽ സ്കൂൾ. ഇവിടെ പോയിട്ടുള്ളവർക്കറിയാം ഈ സ്കൂൾ ഇരിക്കുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ജലാശയം. ഞാൻ ഇതിൻ്റെ റിസർവോയർ. മാട്ടിപ്പെട്ടി ഡാമിന്റെ അടുത്ത് വന്നു. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസലിന്റെ ഒരു പാർട്ടാണ് ഈ ഡാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇത്രയും വലിയൊരു ഡാം മുതിരപ്പുഴയാറ് തടഞ്ഞു നിർത്തിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡാം നിർമ്മിച്ചത് 1959. ഈ ഡാമിലിപ്പോ ജലവൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത് 1998 മുതലാണ് ആരംഭിച്ചത്. ബാക്കി കാണുന്നതാണ് ഈ മാട്ടുപ്പെട്ടി ഡാമിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസർവോയർ. നിങ്ങൾ നോക്കിയറിയാം പൂരെ ഗ്രാൻഡ് മരങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ലക്കി ആണെങ്കിൽ ഇവിടെ ആനിമൽസ് ഒക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് അവൈലബിൾ ആണ്. നോർമൽ ബോട്ട് ആണെങ്കിൽ അതിന്റെ എൻട്രൻസ് അവിടെയാണ്. അതുപോലെ സ്പീഡ് ബോട്ട് ആണെങ്കിൽ അത് ഇവിടെയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ആനിമൽസ് ഒക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് തരത്തിലുള്ള ബോട്ടിംഗ് ഉണ്ട്. അപ്പൊ ആ ദൂരെ നമുക്ക് കാണാം ഹൗസ് ബോട്ട് പോലെ. ശരിക്കും പറഞ്ഞാൽ ആ ബോട്ട് വളരെ കരയോട് ചേർന്നാണ് പോകുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ആനിമൽസ് ഉണ്ടെങ്കിൽ അതിന് സ്പോട്ട് ചെയ്യാനൊക്കെ കൂടിയാണ്. ഇനി അടുത്ത മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ഫോട്ടോ പോയിന്റ് എക്കോ പോയിന്റ് ആണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകണം. പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ഗ്രാൻഡസ് മരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റോഡ് ടാറ് ചെയ്തുകൊണ്ട് തന്നെ യാത്ര ഭയങ്കര എളുപ്പമായിട്ടുണ്ട്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ നോർമൽ ബോട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ ഈ ബോട്ടിലേക്കുള്ള എൻട്രൻസും ഇവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ തൊട്ടുള്ള യാത്രയിൽ ഒരുപാട് എലിഫന്റ് സ്പോട്ടിംഗ് ലൊക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണിത്. ഇതൊരു ഫാം ആണ്. ഈ ഫാം അറിയപ്പെടുന്ന ഇൻഡോസിസ് പ്രൊജക്ട് ഫാം എന്നാണ്. ഇതൊരു വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫാം ആണ്. അതുപോലെ ഇത് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഫുൾ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തേക്കാണ്. കാരണം ഇവിടെ ഒരുപാട് വൈൽഡ് ആനിമൽസ് ഒക്കെ വരാറുണ്ട്. അതായത് ആനകളൊക്കെ ഇവിടെ ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഫെൻസിങ്. നിങ്ങൾക്ക് എത്രമാത്രം ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ദേ ഇവിടെ ഒരു കോഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് വെച്ചിട്ട് ഒരുപാട് ആനകളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആനനെ ഒന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ വാച്ചറിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആനകൾ അല്ലെങ്കിൽ സമീപപ്രദേശത്തുണ്ട്, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
ഇൻഡോസിസ് പ്രൊജക്ട് ഫാം കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പുൽമൈതാനം കാണാൻ കഴിയും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അതായത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഡയറി ഫാം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ റോഡിന്റെ അപ്പുറം ഇപ്പുറം നമുക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആനകൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. മൂന്നാറിലേക്കും വട്ടവടയിലേക്കൊക്കെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KSRTCയുടെ ഉല്ലാസയാത്രകളാണ്. എല്ലാ ജില്ലയിൽ നിന്നും ഈ KSRTC ഉല്ലാസയാത്രകൾ ഇവിടെ എത്തുന്നുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള പൈസയേ ഉള്ളൂ, എന്നാൽ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ KSRTCയുടെ ഉല്ലാസയാത്ര നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മളിപ്പോൾ അടുത്ത മെയിൻ ലൊക്കേഷനായിട്ടുള്ള എക്കോ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എക്കോ പോയിന്റ് എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി ഡാമിന്റെ റിസർവോയർ ആണ്. ഇതാണ് എക്കോ പോയിന്റ്. നമ്മളിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എക്കോ ആയിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ അധികം നേരം ഒന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ പോവാണ്. പിന്നെ നമ്മളിപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സൺഡേ ആണെങ്കിലും ഇവിടെ ഒരുപാട് തിരക്കൊന്നുമില്ല, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണിന്ന്. നിങ്ങളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരുപാട് പേര് മരിച്ചൊരു സ്ഥലമാണ്. ഈ റൂട്ട് മഴയുള്ള സമയത്ത് നല്ല ഡേഞ്ചറസ് ആണ്. രാത്രി വട്ടവടയ്ക്ക് പോകാൻ സാധിക്കില്ല, കാരണം അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് രാത്രി 6 മണിക്ക് അടയ്ക്കുകയും പിറ്റേന്ന് വെളുപ്പിന് 7 മണിക്ക് തുറക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാട്ടുപ്പെട്ടി തൊട്ട് ടോപ്പ് സ്റ്റേഷൻ വരെ വ്യക്തമായ ഒരു റീസണോ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങോ ഒന്നും ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ മാട്ടുപ്പെട്ടിയിലും രാത്രി നിയന്ത്രണങ്ങളുണ്ട്. കാരണം മാട്ടുപ്പെട്ടി തൊട്ട് ടോപ്പ് സ്റ്റേഷൻ വരെയുള്ള റൂട്ടിൽ ഒരുപാട് വന്യജീവികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള കാരണമില്ലാതെ നമുക്ക് അവിടെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിട്ട് തരില്ല. അങ്ങനെ നമ്മൾ എല്ലപ്പട്ടി എന്ന പേരുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാറിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത്. എല്ലപ്പെട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ഗ്രാമം എന്നാണ് തമിഴിൽ അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ഈ എല്ലപ്പെട്ടി തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. എല്ലപ്പെട്ടിയിൽ സ്വാമിയണ്ണൻ്റെ ഒരു ചായക്കടയുണ്ട്. സ്വാമിയണ്ണൻ്റെ കട എന്ന് തന്നെയാണ് ഈ കടയുടെ പേര്. സ്വാമിയണ്ണൻ ഉണ്ടാക്കുന്ന ഈ ചായക്ക് നല്ല ടേസ്റ്റാണ്, അതുപോലെ ഇത് ഫേമസുമാണ്. സോ നിങ്ങൾ ഇതിലെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലപ്പെട്ടിയിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്ക് കടക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾക്ക് അനുഭവപ്പെടും. പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ മാറി, മഞ്ഞൊക്കെ മൂടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ടോപ്പ് സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തമിഴ്നാടിൻ്റെ തേനി ജില്ലയുടെ ഭാഗമാണ്. പക്ഷേ തമിഴ്നാടിൻ്റെ ഭാഗമാണ് ടോപ്പ് സ്റ്റേഷനെങ്കിലും ഇവിടേക്ക് നമുക്ക് കേരളത്തിലൂടെ മാത്രമേ എത്താൻ കഴിയൂ. ടോപ്പ് സ്റ്റേഷൻ ഈ പരിവാരം കാരണം അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ മോണോ റെയിൽ മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു. മൂന്നാറിലെ തേയില ബ്രിട്ടീഷുകാർ അവരുടെ നാട്ടിലെത്തിച്ചിരുന്നത് മൂന്നാറിൽ നിന്ന് റെയിൽവേ മാർഗം ടോപ്പ് സ്റ്റേഷനിലെത്തിക്കുകയും ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ്വേ മാർഗം തമിഴ്നാട്ടിലെത്തിച്ച് അവിടുന്ന് കപ്പൽ വഴിയാണ് അവർ അവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ ടോപ്പ് സ്റ്റേഷൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. ക്ലൈമറ്റ് അത്യാവശ്യം ക്ലിയർ ആയിരിക്കുന്ന സമയത്ത്, അതായത് മഞ്ഞൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് തേനി ജില്ലയിലെ ചില ഗ്രാമങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. മഞ്ഞ് ഒരുപാടുള്ള സമയത്ത് നമുക്ക് വിസിബിലിറ്റി തീരെ ഉണ്ടാവില്ല. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഭയങ്കര വലിയൊരു ബ്ലോക്ക് കിട്ടി. സ്നോ മൂവിങ് ട്രാഫിക് എന്നുകൂടെ പറയാൻ പറ്റില്ല. നമ്മൾ മോർ ദാൻ 1 അവർ നമ്മൾ ആ ട്രാഫിക്കിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല എല്ലാ വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫുള്ള് ബ്ലോക്കായിരുന്നു. എന്നാൽ ഇവിടെ ഒട്ടും വിസിബിലിറ്റി ഇല്ല. ഈ വിസിബിലിറ്റി ഇല്ലാത്ത ടൈമിൽ പോലും ആളുകൾ അത് കാണാൻ അവിടെ ചെല്ലുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴാണ് വട്ടവടയിലേക്ക് പോകുന്ന മെയിൻ ചെക്ക് പോസ്റ്റ് ഉള്ളത്. ആ ചെക്ക് പോസ്റ്റ് 6 മണിക്കുള്ളിൽ അടയ്ക്കും. സോ 6 മണിക്കുള്ളിൽ അവിടെ എത്താൻ കഴിഞ്ഞാൽ മാത്രമേ വട്ടവടയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അങ്ങോട്ട് പോകുന്നവരെല്ലാം മാക്സിമം നേരത്തെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 1 മണിക്കൂർ ടോപ്പ് സ്റ്റേഷന് മുന്നേയുള്ള ഒരു ബ്ലോക്കിൽ നമ്മൾ വിട്ടുപോയിരുന്നു. അതിനുശേഷം ടോപ്പ് സ്റ്റേഷൻ്റെ എൻട്രൻസിൽ നല്ല ബ്ലോക്കായിരുന്നു, അതുപോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെയും നമ്മൾ ഒരു 1.5 മണിക്കൂറിനടുത്ത് വിട്ടുപോയിരുന്നു. ഫൈനലി വട്ടവട പോകുന്ന യാത്രയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. KSRTC ഇറങ്ങി വരുന്ന ഈ ഒരു ചെക്ക് പോസ്റ്റ് നമ്മളെല്ലാവരും റീൽസിലൂടെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടാകും. നമ്മളെല്ലാവരും ഒരുപാട് വട്ടം വരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസാണിത്. അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കേഴ്സിൻ്റെ ഒക്കെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം ഒരുപാട് ബൈക്കേഴ്സ് പോയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസേഴ്സിന് നമ്മൾ എഴുതി കൊടുക്കണം. അത് നമ്മൾ എഴുതി കൊടുത്തിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയുള്ളൂ. നമ്മളിപ്പോൾ വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി വന്നു. നമുക്ക് പ്രത്യേകം
നിർദ്ദേശമുണ്ട്, ഇതിന്റെ ഉള്ളിൽ നിർത്താനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ലൊക്കേഷൻ കാണിച്ചു തരാം. ചെക്ക് പോസ്റ്റിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയറിയാം, മുഴുവൻ പച്ചപ്പും അതുപോലെ മുഴുവൻ മഞ്ഞൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഒരു കുഞ്ഞു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇവിടെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെ ഇറങ്ങാനോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അങ്ങനെയുള്ള ഒരു പെർമിഷനും ഇല്ല. കാരണം ഇവിടെ ഒരുപാട് വന്യജീവികളൊക്കെ ഉണ്ട്. നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുന്ന കൂടെ തന്നെ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് നമുക്ക് അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജസ്റ്റ് കണ്ടുകൊണ്ട് പോകാം എന്നുള്ളതല്ലാതെ ഇവിടെ ഇറങ്ങാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഒരു പെർമിഷൻ നമുക്കിവിടെ കിട്ടത്തില്ല. ഇവിടെ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ഇവിടെ ഫോറസ്റ്റിന് തന്നെ ഒരു സ്റ്റേ ഉണ്ട്. ആ സ്റ്റേ നമുക്ക് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഇറങ്ങാൻ കഴിയും. അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ തന്നെ സംഘടിപ്പിക്കുന്ന ഒരു ട്രക്കിംഗ് ഉണ്ട്, നമുക്കതിൽ അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ഫോറസ്റ്റിൻ്റെ സ്റ്റേയുടെ എൻട്രൻസ്. നമുക്കിവിടെ താമസിക്കാനായിട്ട് കഴിയും. നമുക്കിവിടെ താമസിക്കാൻ ബുക്ക് ചെയ്യാനായിട്ട് ഫോറസ്റ്റിന് തന്നെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്, അവിടുന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള സ്റ്റേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് ആണ്. സോ നമ്മൾ കുറച്ച് നാൾ മുന്നേ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെ പാമ്പാടും ഷോൾ നാഷണൽ പാർക്കിൽ നിന്നും എക്സിറ്റ് ആയി വട്ടവട ഗ്രാമത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. സോ വട്ടവടയിലെ കുറച്ച് അടിപൊളി കാഴ്ചകളാണ് ഇനി അടുത്ത പാട്ട് കാണാനിരിക്കുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പീക്കിൽ നിൽക്കണം, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. നോക്കാം ആ മലയൊന്ന് കാണാം.